ബൽഖാർ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പേരിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ചാനൽ ചർച്ച സംഘടിപ്പിച്ചതിനും മുസ്ലിം വിഭാഗത്തിനെതിരെ പിന്നീട് വ്യാജ വാർത്ത ചമച്ചതിനും മഹാരാഷ്ട്ര പോലീസിൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം തേടി അറസ്റ്റ് ഒഴിവാക്കി തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുന്ന അർണാബ് ഗോസ്വാമിക്ക് ട്രിപ്പിൾ ലോക്ക് ഇട്ടുകൊണ്ട് മഹാരാഷ്ട്ര പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ് അർണാബ് ഗോസ്വാമിയുടെ ചാനലിൻ്റെ ചുരുങ്ങിയ കാലം കൊണ്ടുള്ള സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് മുംബൈ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റവുമായി ബന്ധപ്പെട്ട് അർണാബിനെതിരെ പുനരന്വേഷണത്തിനു കൂടി മഹാരാഷ്ട്ര പോലീസ് തയ്യാറായിരിക്കുകയാണ് അർണാബ് ഗോസ്വാമിക്ക് സ്റ്റുഡിയോ പണിതുകൊടുത്ത വകയിൽ എൺപത്തിമൂന്ന് ലക്ഷം രൂപ കോൺകോഡ് ഇൻറ്റീരിയർ ഡിസൈൻ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ അവിനാശ് നായിക്കിന് നൽകാനുണ്ടായിരുന്നു ഈ തുക നൽകാത്തതിനെ തുടർന്ന് വലിയ സാമ്പത്തിക പ്രാരാബ്ധങ്ങളിൽ ഈ അർണാബ് ഗോസ്വാമി മാത്രമല്ല മറ്റ് രണ്ടുപേരും കൂടി ഇത്തരത്തിൽ അവർക്ക് ആ കമ്പനിക്ക് പണം നൽകാനുണ്ടായിരുന്നു അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യത വന്നതിനെ തുടർന്ന് ഈ അവിനായ് നായിക്കും അദ്ദേഹത്തിൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്യുകയുണ്ടായി അന്ന് കുറിപ്പിൽ അർണാബ് ഗോസ്വാമിയും മറ്റ് രണ്ട് കമ്പനി ഉടമകളും തനിക്ക് പണം തരാനുണ്ടെന്നും ഇവർ തന്നെ സാമ്പത്തിക ബാധ്യതയിലേക്ക് വലിച്ചെഴിച്ചിട്ടിരിക്കുകയാണ് എന്നും എഴുതി വച്ചിരുന്നു അന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അർണാബ് ഗോസ്വാമിക്കെതിരെയും മറ്റ് രണ്ട് കമ്പനി ഉടമകൾക്കെതിരെയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും അർണാബ് ഗോസ്വാമി ബി ജെ പിയുടെ വേണ്ടപ്പെട്ട ആളായിരുന്നതുകൊണ്ട് അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അർണാബിനെതിരെ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഈ പരാതിയിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ആത്മഹത്യ ചെയ്ത അഭിനായ നായിക്കിൻ്റെ ഭാര്യ വീണ്ടും രംഗത്തെത്തിയതോടുകൂടിയാണ് മഹാരാഷ്ട്ര സർക്കാർ കേസ് എടുത്ത് പുനരന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നത് അങ്ങനെ അർണാബ് ഗോസ്വാമിയെ മൂന്ന് വിധത്തിൽ കത്രിക പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര പോലീസ് എന്ന് പറയാം ഒന്ന് ഈ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചാനൽ ചർച്ചയും വ്യാജവാർത്താ നിർമ്മിതിയും മറ്റൊന്ന് സാമ്പത്തിക തിരിമറിയെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം മൂന്ന് ഈ ആത്മഹത്യ ആത്മഹത്യാ കുറ്റത്തിലുള്ള പുനരന്വേഷണം എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തെ താൽക്കാലിക ജാമ്യം നേടി അറസ്റ്റ് ഒഴിവാക്കി നിൽക്കുന്ന അർണാബ് ഗോസ്വാമിക്ക് ഏറെ നാൾ പിടിച്ചു നിൽക്കാനാകില്ല എന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്ര പോലീസിൻ്റെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് മുംബൈ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി പന്ത്രണ്ട് മണിക്കൂർ അർണാബിനെ ചോദ്യം ചെയ്ത് അറസ്റ്റിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ ഇരുപത്തിയൊന്ന് ദിവസത്തെ സാവകാശം ഒഴിവായി കിട്ടിയാൽ അർണാബ് ഗോസ്വാമിയെ തൂക്കിയെടുത്ത് അകത്തിടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനിടയിലാണ് അർണാബ് ഗോസ്വാമി പോലീസിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാർക്കെതിരെ ചാനലുകൾ കൂടി നല്ല തെരുവിളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും താനാകത്തോ അപ്പോൾ പിന്നെ വിളിക്കാനുള്ള തെറിയൊക്കെ അവരെ വിളിച്ച് തീർത്തേക്കാം എന്നുള്ള രീതിയിലാണ് അർണാബിൻ്റെ പെരുമാറ്റം എന്നാണ് തോന്നുന്നത് അതേസമയം തന്നെ അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വി ചാനലിനെതിരെ ഇത്തരത്തിൽ വ്യാജ വാർത്താ നിർമ്മിതിയും ഈ വംശീയ വിദ്വേഷം വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ആളുകളെ നിരന്തരം അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചാനലിൻ്റെ സംപ്രേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ കൂടി യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ തയ്യാറാകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാവിധത്തിലും ഊരാക്കുടുക്കിലേക്ക് അർണാബ് ഗോസ്വാമി ചെന്ന് പതിക്കുകയാണ് ബി ജെ പിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്ന ഇടത്ത് നിന്നാണ് ഇത്രയും വലിയ നീക്കങ്ങൾ അർണാബ് ഗോസ്വാമിക്കെതിരെ ഉണ്ടാകുന്നത് ഒന്നും ആലോചിച്ച് നോക്കൂ ഈ സാമ്പത്തിക മേഖലയിലുണ്ടായ ദ്രുതഗതിയിലുള്ള വളർച്ച ഒപ്പം ഈ പറയുന്നത് പോലെ ആളുകൾക്കൊക്കെ സ്റ്റുഡിയോയൊക്കെ ഉണ്ടാക്കിയതിന് ആളുകൾക്ക് പണം കൊടുക്കാനുള്ളത് എൺപത്തിമൂന്ന് ലക്ഷം രൂപ ഒരു മനുഷ്യന് കൊടുക്കാനുള്ളത് കിട്ടാഞ്ഞിട്ട് അയാൾ ആത്മഹത്യ ചെയ്യേണ്ടുന്ന സാഹചര്യം അങ്ങനെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി താൻ വലിയ ആളാണ് എന്നുള്ള നിലയിൽ അർണാബ് ഗോസ്വാമി പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങൾ മെല്ലെ മെല്ലെ തകർന്നു വീഴാൻ തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്